കേൾക്കാമോ? ഞാൻ കേട്ടിരുന്നു, എനിക്ക് അപ്പൊ റേഞ്ച് കുറവായിരുന്നു. ചിലരുടെ ഒരു പൊതു സ്വഭാവം, അവര് പ്രധാനമായിട്ടും ഹോൾഡ് ചെയ്യുന്ന, അവർക്ക് വളരെ ആശയപരമായ ദൃഢത ഉണ്ടെന്ന് തോന്നുന്ന ഒരു വാദം കാണും. അപ്പോ വാസ്തവത്തിൽ അത് ദുർബലമാണ്. അത് പ്രഥമദൃഷ്ടിയാൽ തന്നെ തേഞ്ഞു പോകുന്ന സാധനമായിരിക്കും പറയുന്നത്, ശക്തമായ ഒരു വാദമായിരിക്കില്ല. പക്ഷെ അവർക്കതാണ് ശ്രേഷ്ഠമെന്ന് തോന്നുന്നതുകൊണ്ട് എവിടെ ചെന്നാലും ഇതെടുത്ത് ആദ്യം ഇടും. ഒരു ഇവരുടെ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഒരു പൊതു പ്രശ്നമാണ് അത്. എത്ര തകർന്നാലും തകർന്നു എന്ന് അംഗീകരിക്കാൻ അവരുടെ അന്തക്കരണം അവരെ അനുവദിക്കുകയല്ല. ഒരു എക്സാമ്പിളാണ് ഈ അനൂപ് ജേക്കബ് ഉണ്ടല്ലോ, അനൂപ് ഐസക്ക്, നമ്മുടെ യുക്തൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സാധനമാണ് ക്രൈസ്തവർ നരഭോജികളാണ്. അപ്പൊ നരഭോജികളാണെന്ന തെളിവ് എന്താ? നമ്മുടെ കർത്തൃമേശ ആചരണമാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങളൊരു കത്തോലിക്കനായിരുന്നല്ലോ, അവിടെ ആ യൂക്രിസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ, അപ്പൊ ഈ മനുഷ്യമാംസമാണെന്ന് അത് തോന്നിയിട്ടുണ്ടോ? തോന്നിയപ്പോ നിർത്തിയിട്ടുണ്ടോ? ഇത് തിന്നുന്നതിനകത്ത് അരുചി വരുന്നു, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരവില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ആശിഷ് വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു മറുപടി ഒരു ഡിബേറ്റിൽ നൽകി. ചലഞ്ച് ചെയ്തത് ചോദിക്കുമ്പോൾ അവിടെ കാര്യമായ ഉത്തരവൊന്നും തരാനില്ല. പിന്നെ പറയുന്നത് എവിടെയോ ഒരു കന്യാസ്ത്രീക്ക് ഇത് അതിന്റെ ടേസ്റ്റ് വായിൽ അനുഭവപ്പെട്ടു, ഇങ്ങനെ കുറെ വാദങ്ങൾ കൊണ്ടുവന്നിട്ട് അതേപ്പറ്റി പറയാനാണ് പിന്നെ നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുക, അത് അങ്ങനെ മാംസത്തിന്റെ അത് യഥാർത്ഥത്തിൽ മാംസമായിട്ട് അവർക്ക് കിട്ടിയെന്ന് നിങ്ങളുടെ നിരീക്ഷണ പ്രകാരം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയും. അപ്പൊ വാദം അവിടെ തകർന്നു. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് സാധനമാണ് ഇത്, അത് പറയാതെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയല്ല. അങ്ങനെ ചില മനുഷ്യരുണ്ട്. അതുപോലെ ഒരാളാണ് മുമ്പ് വന്ന ഹാഷിം. ഹാഷിം ഒരു ഈമു ആകണ്ടെ, അതുകൊണ്ടാണ് ഞാൻ ഹാഷിം എന്ന് വിളിച്ചത്. അപ്പൊ ഈ ഹാഷിം പറഞ്ഞതും ഏതാണ്ട് ഇതുപോലൊരു കാര്യമാണ്. മറ്റേ കന്യാസ്ത്രീകൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ്, എന്നാ പിന്നെ അച്ഛന്മാരുടുപ്പും ഒക്കെ പറയട്ടെ. അപ്പൊ ഒരു കന്യാസ്ത്രീകളുടെ പൗരോഹിത്യ വസ്ത്രമാണ്. പൗരോഹിത്യ വസ്ത്രത്തിന് അതിന്റെ രീതിയും ശൈലിയുണ്ട്. അതും പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ പറ്റിയില്ല. ഇത് നിങ്ങൾ എത്ര പറഞ്ഞാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ കാണുന്ന ഒരു കാര്യം, അദ്ദേഹം പെട്ടെന്ന് എന്നിട്ട് പറയാം, ഞാൻ ബൈബിള് വായിച്ചു അതിലെന്തോ കുഴപ്പമുണ്ടെന്നാ പറയാൻ വരുന്നേ. അപ്പൊ ഈ വാദം നിങ്ങൾ കണ്ണിച്ചു കളഞ്ഞാലും ഒന്നും രക്ഷയില്ല. അപ്പൊ ഇവിടെ ഇപ്പോ ഈ ചർച്ചകളിൽ വരുന്ന മുസ്ലിം സഹോദരന്മാർക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, അവരെ മുഹമ്മദ് ആദർശധീരനായ ഒരു മനുഷ്യനാണെന്നോ സ്വഭാവ മഹിമയുള്ള ഒരാളാണെന്നോ ക്രൈസ്തവരുടെ മുമ്പിലല്ല സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ പോലും തെളിയിക്കാനാവില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇനി അങ്ങനെ തെളിയിക്കുന്നതിന്റെ വിപരീത ദിശയിൽ ഏറ്റവും മോശമായ ഒരു ജീവിതം സമൂഹത്തിൽ നയിച്ച ഒരാൾ, ഇന്നലെ ഷെഫീന എക്സ് മുസ്ലിം, അവർ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഓരോ തെറ്റുകൾ മനുഷ്യരാശി തെറ്റെന്ന് കാണുന്ന ഓരോ കാര്യം എടുത്തിട്ട് ഇത് മുഹമ്മദ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് തന്നെ അവർക്ക് പറയേണ്ടി വരും. കൊലപാതകം ചെയ്തിട്ടുണ്ടോ? അവരില്ലെന്ന് പറയാൻ പറ്റുമോ? അഡൾട്ടറി ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഏറ്റവും മോഷണം ചെയ്തിട്ടുണ്ടോ? നുണ പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം ഓരോന്നും ഓരോന്നും ചോദിച്ചാൽ യേസ് എന്ന് പറയേണ്ടി വരും. പറഞ്ഞിട്ട് ആകെ കൂടി നോക്കുമ്പോൾ ഇത് പറഞ്ഞു, അതൊക്കെ സത്യമാണ്, പക്ഷെ അള്ളാഹ് അനുവദിച്ചു. അള്ളാഹ് അനുവദിച്ചു എന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. അപ്പൊ അള്ളാഹ് അനുവദിച്ചു എന്ന് പറഞ്ഞ് ഏതൊരു മനുഷ്യനും ഇങ്ങനെ ചെയ്യാമോ? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കള്ളം പറഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താ? യുക്തിസഹജമായിട്ട് എന്താണ്? അള്ളാഹ് പറഞ്ഞു എന്ന് വെച്ചോ, പറഞ്ഞില്ലെന്നും വെച്ചോ, ഇവ എങ്ങനെയാണ് ഒരു വിശ്വാസി തിരിച്ചറിയാനുള്ള വഴി എന്താ? മുഹമ്മദ് എന്ന മനുഷ്യൻ അള്ളാഹിന്റെ നാമത്തിൽ കള്ളം ചമച്ചതാണോ അതോ അദ്ദേഹം അല്ലാഹ് പറഞ്ഞാണോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയുന്നു? ആ നിങ്ങളുടെ അറിവ് ഞങ്ങളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിക്കുന്നത്? ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അല്ലാഹും കിതാബും മുഹമ്മദും അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധിയെപ്പറ്റി വളരെ ബോധവാന്മാരാണ് അവര്. രണ്ട്, ഇതിനെ പ്രതികരിക്കാൻ അവർ സ്വീകരിക്കുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നേരെ ബൈബിളിലേക്ക് കയറുക. അത് കയറി വീഴുമ്പോഴേ ജെന്റൈലിനെ പോലുള്ള ആളുകൾ ഒരു വെട്ടം കൊടുക്കുക, അത് വേണ്ട നീ അവിടെ നിന്ന് പറയൂ എന്ന് പറഞ്ഞ് തെളിവതാന്ന് പറയുമ്പോഴേക്ക് അവർക്ക് പിന്നെ അങ്ങോട്ട് കയറാൻ വയ്യ, നേരെ കയറാൻ പാടാണ്. വാരിയർ, ജെന്റൈൽ, നസറീനി സഹോദരന്മാരെല്ലാം ഈ ഒരു രീതിയിലാണ് കയറി വരുമ്പോഴേ എതിരിട്ട് കൊടുക്കുക, അത് നീ അവിടെ വെക്ക്, കാരണം അതല്ലല്ലോ ചർച്ച. കയറാനുള്ള വഴി അപ്പോഴേ അടഞ്ഞു. ബൈബിളിൽ നിന്നുണ്ടോ ഇങ്ങനെ ഉണ്ടോ കന്യാസ്ത്രീ അങ്ങനെ ചെയ്തോ? ഇപ്പോൾ തന്നെ കേട്ടു യേശുവിൻ്റെ അമ്മ ഇങ്ങനെ ജീവിച്ചു. തെളിവെന്താണ്? തെളിവൊന്നും തരാനില്ല. അപ്പോൾ ഒന്നിനും തെളിവില്ലാത്ത ഒരു തരം വിശ്വാസ സംഹിതയാണെന്ന് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് മതിയാവുമോ? അതുകൊണ്ട് മതിയാവില്ല. എന്നാലും ഞങ്ങൾക്ക് ഈ പുള്ളിയെ ഇഷ്ടമാണ്, എന്നാലും ഞങ്ങൾക്ക് ഈ മതം ശക്തമാണ്, എന്നാലും ഞങ്ങൾക്ക് ഈ അള്ളാനെ വിടാൻ വയ്യ,
ഇത് ഒരു മനഃശാസ്ത്രപരമായ വിധേയത്വമാണ്. കാരണം ഇസ്ലാം എന്ന ബോധത്തിന് ഒരു അടിമത്വമാണ് അർത്ഥം, അടിമത്വമാണത്. ആ അടിമത്വം കൊണ്ട് സഹോദരൻ അയ്യപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കാലപ്പഴക്കം കൊണ്ട് അടിമ ഈ ചങ്ങല തന്റെ അവയവത്തിന്റെ ഭാഗമാകും, ഈ ശരീരത്തിന്റെ അവയവത്തിന്റെ ഒരു ഭാഗമോ അവയവമോ ആ ചിന്തിക്കുന്നതാണ്. ഇതില്ലാതെ ചിന്തിക്കാനായിട്ട് വയ്യ. നമ്മൾ തന്നെ ഇപ്പോ ഈ കയ്യിൽ വാച്ച് കെട്ടാതെ ഇറങ്ങുക, ഏതാണ്ട് ഒരു അപാകത തോന്നുകയല്ലേ, ഏതാണ്ട് ഒരു കുഴപ്പം എനിക്ക് പറ്റി, ഇതിങ്ങനെ എപ്പോഴും മനസ്സിൽ കിടക്കും. എന്ന് പറഞ്ഞാൽ ഈ അടിമയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈ ചങ്ങല ഇല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ട്. ഈ ഒരു ബോധമാണ്. ആ വാച്ച് ഓടണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ആ വാച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടി നമുക്ക് ഏതാണ്ട് ഒരു കുഴപ്പം, വാച്ച് അവിടെ കെട്ടിയില്ലേ, ഏതാണ്ട് ഒരു ഇറിറ്റേഷൻ നമുക്ക് തോന്നും, വാച്ച് കെട്ടി ശീലിച്ചു കൊടുക്ക്. ഇതുപോലെയുള്ള ഒരു അവസ്ഥയില്ല, വാച്ചിന് അത് കമ്പനി കറക്റ്റാണോ, ഔട്ട് ഓഫ് ഫാഷൻ ആണോ, അല്ലെങ്കിൽ അതിന്റെ സമയസൂചിക കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഒരു രണ്ടാമത്തെ ഘടകമാണ്. എന്ന് പറഞ്ഞ പോലെ കാലഹരണപ്പെട്ട ഒരു ഇസത്തെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ വൈകാരികമായി ഇവർ തളയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു മാനസിക പ്രശ്നമാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത്. ഇനിയുള്ളൊരു കാലത്ത് നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ ഊന്നൽ നൽകി തന്നെ സംസാരിക്കണം, ഒട്ടും പുറകോട്ട് പോകാനായിട്ട് പാടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ നയിച്ച ഈ യുദ്ധം കൃത്യമായി തന്നെ അതിന്റെ വിജയവും കൈവരിച്ചിട്ടുണ്ട്. വിജയത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ലക്ഷ്യപ്രാപ്തി എന്നൊരു കാര്യമുണ്ട്. അത് വിജയത്തിന്റെ അടുത്ത ഒരു കാര്യമാണ്. ജയിച്ചാൽ മാത്രം പോരാ, എതിരാളി ആയുധം വെച്ച് കീഴടങ്ങിയാൽ മാത്രം പോരാ, അവരെ കൃത്യമായ വിധത്തിൽ ഇനി ഒരിക്കലും ഇത്തരത്തിലെ അടവ് നയവും കൊണ്ട് ഒറ്റ ക്രൈസ്തവന്റെയും സമൂഹത്തിൽ വന്ന് അല്ലെങ്കിൽ പൊതുസമക്ഷം വന്ന് നിന്ന് ഇങ്ങനെ മുത്തിനെ വാഴ്ത്തി പുകഴ്ത്തി നിങ്ങൾ തേഞ്ഞൊട്ടരുത് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാനുള്ള വലിയൊരു ബാധ്യത കൂടി ഇവിടെയുള്ള അപ്പോളജിസ്റ്റുകൾക്കുണ്ട്. നമ്മളത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നോട്ട് പോകണ്ട. ഈ റൂം ഇപ്പൊ 225 ദിവസം പിന്നിടുകയാണ്. 225 ദിവസം ഇത് പിന്നിടുമ്പോഴും കൃത്യമായി ഇതിൽ വന്നു പോകുന്ന ആളുകളുടെ കണക്ക് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തിന്റെ പ്രസക്തി നിങ്ങൾ ഓർക്കണം, എത്രമാത്രം ഉണ്ട് ഈ വിഷയത്തിന്റെ പ്രസക്തി. മറുഭാഗത്ത് ഒരു പ്രതിരോധം സൃഷ്ടിക്കാനെങ്കിലും ഇവർ തുനിയും എന്ന് തോന്നിയിരുന്നു. ഇപ്പൊ ഏതാണ്ട് പാഞ്ചജന്യം എന്നൊരു ഗ്രൂപ്പില് ഇന്നലെ ഞങ്ങൾ ഇട്ട IBG ഇട്ട ഒരു വിഷയമുണ്ട്, ഏക സിവിൽ കോഡിനെ പറ്റി അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുക. ഇരട്ടത്താപ്പാണ് അത്. ഇരട്ടത്താപ്പ് അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത നിമിഷം കൃത്യമായിട്ട് അടി കൊടുക്കും. എന്താണ് ജെയിംസ് സാർ ഒക്കെ സംസാരിച്ചപ്പോ പറഞ്ഞു, ഇതിലെ ശരിയും തെറ്റും പറഞ്ഞു, ഒരു വിഷയത്തിന്റെ ശരിയും തെറ്റും പറയുന്നത് ഇരട്ടത്താപ്പല്ല, ആ വിഷയത്തെ പറ്റി ഗഹനമായ അറിവുള്ളവര് അതിന്റെ മെരിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് പങ്കുവയ്ക്കുകയും അതിൽ കമ്പാരിറ്റീവ്ലി നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയും ദോഷവശങ്ങളെ കുറിച്ച് സൂചന നൽകുകയും ചെയ്യും. അങ്ങനെയാണ്, നിങ്ങളൊരു മരുന്ന് കഴിക്കുക, ആ മരുന്ന് രോഗമുള്ളത് കൊണ്ട് മാത്രം കഴിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ അത് വിഷമാണ്, അത് പോയിസൺ ആണ്. അടിസ്ഥാനപരമായിട്ട് അതിൽ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. പക്ഷെ അതേ വീര്യം ഉപയോഗിച്ചുകൊണ്ട് രോഗത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ താരതമ്യേന അതാണ് നല്ലത്. അതാണ് ഞങ്ങൾ ഏക സിവിൽ കോഡിനെ പറ്റി പറഞ്ഞത്. വേറിട്ട അഭിപ്രായം ഒന്നും അവിടെ ക്രൈസ്തവർക്ക് ഉണ്ടായില്ല. ഒരേ തരത്തിലെ അഭിപ്രായം വിഷണാണ് വെച്ചത്. അത് മനസ്സിലാക്കാൻ സംഘികൾക്ക് വേണ്ടത്ര വിവരമുണ്ടാവില്ല. നമ്മൾ കൃത്യമായിട്ട് ഇപ്പുറത്ത് നിന്ന് ഇത് പറയുമ്പോൾ ഞങ്ങൾ നമ്മളടുത്ത് ദിവസം എവിടെയെങ്കിലും റൂമിടും, കൃത്യമായിട്ട് ഇവർക്ക് മറുപടി കൊടുക്കും, കൃത്യമായിരിക്കും മറുപടി, അവർക്കും വരാൻ സംസാരിക്കാം. ഇതുപോലെ ഞങ്ങൾ ഇവിടെ ഉന്നയിച്ച ഒട്ടേറെ വാദങ്ങളുണ്ട്. ഞങ്ങളുടെ യേശുവിനെ പറ്റിയോ ഞങ്ങളുടെ വിശ്വാസ സംഹിതയെ പറ്റിയോ നിങ്ങൾ ഇങ്ങനെ ഒരു ആശയം ഉന്നയിച്ചാൽ കാമ്പുള്ളതാണ് എന്ന് കണ്ടാൽ, അതില് ശ്രദ്ധേയമാണെന്ന് കണ്ടാൽ, അങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ രണ്ടു മൂന്നോ പേര് അബ്ദുൽ നാസർ MC മൂന്ന് പേരും കൂടി ഇരുന്നുകൊണ്ട് അബ്ദുൾ നാസർ MC മുഹമ്മദ് വല്ലാഹി ഇവിടെ ഇരുന്ന് റൂം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടൊന്നും വരത്തില്ല. അതിനകത്ത് കേൾക്കാനും പറയാനും മലക്ക് പോലും ഇല്ലാത്തടത്തോട് നമ്മൾ എന്തിനാ വരുന്നത്? ഞങ്ങൾ റൂം ഇട്ട് കഴിഞ്ഞാൽ അതിന് ശ്രദ്ധേയമായൊരു കാര്യമാണെങ്കിൽ അന്ന് തന്നെ മറുപടി, ആ കൈക്ക് കൈ മറുപടി ഞങ്ങളുടെ ഉണ്ടാവും. അതിന് ഞങ്ങൾക്ക് അതിനുള്ള ആർജവുണ്ട്. എന്നാൽ നിങ്ങൾ ഞങ്ങളെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്ന് തെറ്റാണ് എന്ന് യുക്തിസഹജമായി നിരത്തുകയാണ് വേണ്ടത്. അതിന് തുനിയണം. എക്സാമ്പിൾ, ഞങ്ങൾ പറയുന്നു മുഹമ്മദ് മാതൃകായോഗ്യനായ ഒരു മനുഷ്യനല്ല, ഒരു കാലഘട്ടത്തിലെയും മനുഷ്യന് ചേർന്ന ഒരാളല്ല, 6-ാം നൂറ്റാണ്ടിലെ ഒരു കാട്ടറബി, ഒരു കാരവൻ കൊള്ളക്കാരൻ. അദ്ദേഹം ജീവിതത്തിന്റെ തെറ്റായ വഴികളിലൂടെ മാത്രം സമൂഹത്തെ നയിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഉമറിനെ പോലെയുള്ള ആളുകളുടെ വാളിന്റെ ശക്തിയും ആജ്ഞാശക്തിയും കൊണ്ട് ഒരു സമൂഹത്തെ മിലിറ്റന്റ് ആയിട്ട് രൂപപ്പെടുത്തുകയും സമാനതകളില്ലാത്ത തിന്മകളിലൂടെ ലോകത്തെ നയിക്കുകയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ വാദം. നിങ്ങൾ പറയുന്നത് വെറുതെ നന്മയുടെ വഴി നയിച്ചു എന്ന് പറഞ്ഞപ്പോര, 1 by 1 ഓരോന്ന് പറയണം, എന്നിട്ട് ഞങ്ങളുടെ വാദങ്ങളെ കണ്ണിക്കണം, നിങ്ങൾക്ക് പറയാനുള്ള പുതിയ എന്താ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഇതേപോലെ നിങ്ങളൊരു വാദം വെക്ക്. ആരിനും നിങ്ങൾക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിരീശ്വരന്മാരെ ഇറക്ക്, അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞങ്ങൾക്കെതിരെ വാദം ഇട്. നിങ്ങൾ കാർത്തിക് ശിവകുമാറിനെയൊക്കെ ഇറക്കിയല്ലോ, അങ്ങനെയുള്ളവരെയും പോയി വിളിക്കുക, സംഘികളെ കൂട്ടുവിളിച്ചിട്ട് ഇതുപോലെ ബൈബിളിനെ, ക്രൈസ്തവ വിശ്വാസ സംഹിതയെ, അതിൻ്റെ ധാർമ്മികതയെ, അത് ഉയർത്തുന്ന താത്വികമായ അടിത്തറകളെ, അതിൻ്റെ ലക്ഷ്യോന്മുഖതയെ നിങ്ങളൊന്ന് കണ്ണിക്കാൻ നോക്ക്, ആണത്തോണ്ട ചെയ്യാൻ നോക്ക് തിരിച്ച്. അപ്പൊ തന്നെ കൈക്ക് മറുപടി പറയാൻ ആർജ്യമുള്ള ആൺകുട്ടികളെ ഞങ്ങളങ്ങോട്ട് ഇറക്കിത്തരാം, കൃത്യമായിട്ട് തരാം. ഞങ്ങൾ അവിടെ വീക്ഷകരായിട്ട് ഇരിക്കത്തേ ഉള്ളൂ, കുറെ പേര് സീനിയറായ പ്രായത്തിൽ സീനിയറായ സഹോദരന്മാരോടുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്,
ഒരു 30 വയസ്സിലൊക്കെ താഴെയുള്ള ചെറുപ്പക്കാരുണ്ട്. അവർ ഇറങ്ങി നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരും. അവർ 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഞങ്ങളുടെ കുട്ടികൾ കൃത്യമായി ഇറങ്ങി നിന്ന് നിങ്ങൾക്ക് ഏത് മൂല്ല വന്നാലും, ഏത് ഉസ്താദ് വന്നാലും, സാക്ഷാൽ മുഹമ്മദ് വന്നാലും, മലക്കു അല്ലാഹുവും കൂടെ വന്നാലും ഈ വിഷയത്തിൽ കൃത്യമായി പറയാൻ കഴിയുന്ന സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഹാഷിമിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ ചെയ്യുന്നത് ഈ പാമ്പിന്റെ തലയ്ക്ക് അടിയേറ്റാൽ ഈ വാല് ആടിക്കൊണ്ടിരിക്കുക. അത് ജീവന്റെ പ്രത്യേകത അല്ല, അത് മസിൽസിന്റെ ഒരു പ്രത്യേകതരം പ്രതികരണമാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതിനെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞ് മരം പെയ്യാറുണ്ട്. അപ്പൊ മഴ പെയ്തിട്ട് മരം പെയ്യുന്നത് കണ്ടാൽ അത് മഴയാണെന്ന് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. പിന്നെ നിങ്ങൾ വാ സംസാരിക്കും. പിന്നെ ഒരു കാര്യം, ഇത്ര റൂമുകളിൽ വരുമ്പോൾ ഒരു ചെറിയ തെളിവെങ്കിലും, തെളിവ് പോലെ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ സാങ്കേതികമായിട്ടെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ തെളിവ് വെച്ചേ സംസാരിക്കൂ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു മുഹമ്മദ് അഡൾട്ടറി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, തെളിവ് ഇതായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷേ ഒരു 10 തെളിവ് ഞങ്ങൾ ഇടാം, കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് ഇടാം. നിങ്ങൾ ഇതുപോലൊരു ആരോപണം ആരെങ്കിലും കുറിച്ച് ഉന്നയിച്ചിട്ട് തെളിവിടാൻ പറഞ്ഞാൽ തെളിവ് തരണ്ടേ? തെളിവ് തരാതെ ഊഹം പറഞ്ഞിട്ട് കാര്യം വല്ലുണ്ടോ? പിന്നെ ഇനി നന്മകളെ കുറിച്ചാണ് വർഗീസ് സാറ് ചോദിച്ചത്. എന്തൊക്കെയാ നിങ്ങൾ നന്മ പറയാൻ മതി. മുഹമ്മദിന്റെ ഒക്കെ വിടും ഖുർആനില്ല. ഞാൻ കുറെ നാളോട് പരതിക്കൊണ്ടിരിക്കുക, ഈ ഖുർആനിൽ എവിടെയെങ്കിലും മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്നൊരു വചനം ഉണ്ടോ? എങ്ങും കണ്ടിട്ടില്ല. ഇനി എന്റെ ശ്രദ്ധയുടെ കുറവാണോ? എങ്ങുമേ മനുഷ്യനെ സ്നേഹിക്കാൻ, നിന്റെ മുസ്ലിം പരസ്പരം സ്നേഹിക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കാനോ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് മനുഷ്യരെ ആരെ സ്നേഹിക്കാനായിട്ട് ഇതിൽ പറയുന്നില്ല. ആകപ്പാളതിൽ പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഗൂഹ്യഭാഗം സൂക്ഷിക്കാനും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ്. അപ്പൊ ഗൂഹ്യഭാഗം സൂക്ഷിച്ചോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു കാര്യമുണ്ട്. നമ്മളിത് പറയല്ലേ മര്യാദയ്ക്ക് നടന്നോ സൂക്ഷിച്ചോ അല്ല ഞാൻ വരുന്നുണ്ടെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ പുള്ളി സൂക്ഷിച്ചോ സൂക്ഷിച്ചോ എന്ന് സ്ത്രീകളോടെല്ലാം പറയാം. ഗൂഹ്യഭാഗം സൂക്ഷിച്ചോ, എന്റെ അർത്ഥം പുള്ളി കുറെ വരുന്നുണ്ടെന്നാണ്. അപ്പോ താക്കീത് കൊടുക്കുക ചെയ്തേ. അപ്പൊ ഈ താക്കീത് കൊടുത്തിട്ട് കേൾക്കാതെ വന്നോണ്ടാണ് അവിടെ മറ്റു അനർത്ഥങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമുണ്ട്, ഇങ്ങനെ സൂക്ഷിച്ചോ അങ്ങനെ സൂക്ഷിച്ചോ എന്നൊക്കെ ഉണ്ട്. ഈ തരത്തിൽ കുറെ വിഡിത്തങ്ങളും വങ്കത്തങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് വരുന്നൊരു തലമുറ നിങ്ങളെ നോക്കി ഗോഷ്ടി കാണിക്കാതിരിക്കേണ്ടതിന്, ചിരിക്കാതിരിക്കേണ്ടതിന്, നിങ്ങളൊന്നിൽ ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് പൊതുനിരത്തി വന്ന് ഇരിക്കാതിരിക്കുക. ഈ പരിമിതികൾ വന്ന് ആൾക്കാരുടെ മുമ്പിൽ പറയാതിരിക്കുക. അത് നിങ്ങളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്നതല്ല. ഞങ്ങളൊക്കെ ധരിച്ചിരുന്ന ഇതെന്തോ പാണ്ഡിത്യ ലോകത്തിലെ മഹാസംഭവമാണ്. ഞാനൊന്നുകൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ അധ്യാപകർ, ഞങ്ങളുടെ അധ്യാപകരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഹൈപ്പോത്തസിസ് ഉള്ള ഒരു മതം എന്നൊക്കെ ഉള്ള നിലയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ ഒരു നേരാണ് പ്രോഫറ്റ് മുഹമ്മദ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പ്രോഫറ്റ് മുഹമ്മദ് അറേബ്യയിലെ ഇരുട്ട് നീക്കി എന്നൊക്കെ പറഞ്ഞത് കാരണം നിങ്ങളുടെ കിതാബിലെല്ലാം എഴുതിയിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇത് പഠിച്ചു, എന്തോ ഇരുട്ടാ പുള്ളി അവിടെ നീക്കിയെ. ഇരുട്ട് നീക്കിയില്ലെന്ന് മാത്രമല്ല, ഇരുട്ട് ടൺ കണക്കിന് അവിടെ കൊണ്ട് തട്ടുകയായിരുന്നു. ടൺ കണക്കിന് പുതിയ ഇരുട്ട് ആരും ഇതുവരെ കാടാത്ത തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. ഇത് ഞങ്ങൾ മനസ്സിലാക്കി, സമൂഹത്തെ അത് പഠിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ളൊരു കാലത്ത് തെളിവോടുകൂടി സംസാരിക്കാത്ത പക്ഷം അത് ഞങ്ങളെക്കാൾ വഴി നിങ്ങൾ അവിടെയുള്ള നിങ്ങളുടെ ഫോളോവേഴ്സിനെ ആയിരിക്കും അത് നിങ്ങൾ വഞ്ചിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ വളരെ കൃത്യമായിട്ടാണ് ഇവർക്ക് മറുപടി കൊടുക്കുന്നത്. ഇവർക്ക് വന്ന് സംസാരിക്കാനുള്ള ആ ഒരു തന്റെയിടം പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇവരുടെ കഷ്ടപ്പാട് എന്ന് മാറും. ഒരു ആ മുഹമ്മദിന്റെ ഒരു നല്ല 10 കാര്യങ്ങളെ കുറിച്ച് പറയാൻ, അത് പ്രാക്ടീസ് ചെയ്തെന്ന് കാണിക്കാനും അവർക്ക് കഴിയുന്നില്ല. സി എൻ ഫ്ലാഷ് കേൾക്കുന്നുണ്ടോ? മൈക്ക് എടുക്കൂ. ഞാൻ ഓഡിബിൾ ആണോ? സി എൻ ഫ്ലാഷ് മൈക്ക് എടുക്കൂ. സി എൻ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തില്ല താങ്കള്. നല്ല അനാലിസിസ് ആയിരുന്നു കൊടിത്തോട്ടം ബോസ് പറഞ്ഞ കൂട്ടത്തില് ഉള്ള വഷളത്വം ഒക്കെ ചെയ്തേച്ച് അത് അള്ളാ സ്പെഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്തു എന്ന് പറയുന്ന ഇവരുടെ ഒരു വാദഗതിയെ കുറിച്ച് മെൻഷൻ ചെയ്തല്ലോ. അപ്പൊ അതിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയാമെന്ന് വിചാരിച്ചു, സമയം അനുവദിക്കുന്നെങ്കിൽ. അങ്ങനെ അവർ പറയുമ്പോൾ അവരുടെ അള്ളയും കൂടെ കൊള്ളരുതാത്തവനാന്ന് പറയുക. നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒരു നോൺ വിർച്വസ് ഗോഡ് ഒരിക്കലും സങ്കല്പിക്കാനായിട്ട് സാധിക്കത്തില്ല. ദർ കനോട്ട് ബി എ നോൺ വിർച്വസ് ഗോഡ്. സകല ഗുണപൂർത്തിയും ഇല്ലാത്ത, സമ്പൂർണ്ണ ഗുണപൂർത്തി ഇല്ലാത്ത ഒരു ദൈവത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല് ദൈവം ഒരു ദ്രവ്യാഗ്രഹിയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് മാസാവസാനം ശമ്പളം മേടിച്ചുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴ് നമ്മുടെ പേഴ്സ് ഒക്കെ സ്വർഗത്തിലേക്ക് അങ്ങ് പറന്നുപോകും. കാരണം സർവശക്തനുമാണ് ദ്രവ്യാഗ്രഹിയുമാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും അങ്ങനെയാണെങ്കിൽ
ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ദൈവം അബ്സല്യൂട്ട്ലി ഗുഡ്സ്, അതായത് സകല നന്മകളുടെയും സമ്പൂർത്തി ആണെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾ പറയുക മുഹമ്മദിന് അങ്ങനെ ഒരു സ്പെഷ്യൽ സാങ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ദൈവം തന്നെ അള്ളാ തന്നെ യാതൊരു പ്രിൻസിപ്പിൾസും ഇല്ലാത്തവനും യാതൊരു വിർച്യൂസും ഇല്ലാത്തവനുമാണെന്ന് അവർ തന്നെ തെളിയിക്കുക. വാസ്തവത്തിൽ ഇതുപോലെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു വാദം അവര് ഉന്നയിക്കാനായിട്ട് വേറെ ഒന്നുമില്ല, ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ദൈവം തന്നെ ഈ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്ന മുഹമ്മദിനേക്കാളും കൊള്ളരുതാത്തവന് എല്ലാത്തരം മോശം കാര്യങ്ങൾക്കും അദ്ദേഹം കൂട്ട, എല്ലാ തരികിടയ്ക്കും അദ്ദേഹം അനുവാദം കൊടുക്കുക, ഏത് തരികിട ചെയ്യണമെങ്കിലും അതിനു വേണ്ടി ആയത്തിറക്കി കൊടുക്കുന്ന ആളാന്ന് പറയുമ്പോൾ വാസ്തവത്തില് ഇവരവരുടെ ദൈവത്തെ തന്നെ കൊല്ലുക ചെയ്യുന്നത്. അതേസമയത്ത് ബൈബിളിലെ ദൈവത്തെ നോക്കിക്കേ, സർവ ഗുണങ്ങളുടെയും സകല നന്മകളുടെയും സമ്പൂർണ്ണ രൂപം, അബ്സല്യൂട്ട് ഫോം. ഇതിനപ്പുറം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ സ്നേഹം എടുത്താലും ദൈവത്തിന്റെ നീതി എടുത്താലും ദൈവത്തിന്റെ കൃപയെടുത്താലും കരുണയെടുത്താലും ഏത് വിർച്യു എടുത്താലും ബൈബിള് റിവീൽ ചെയ്യുന്ന ദൈവം ആ വിർച്യുവിന്റെ അബ്സല്യൂട്ട് ഫോമാ. അപ്പം ബൈബിള് വെളിപ്പെടുത്തുന്ന ദൈവം സകലവിധ വിർച്യൂസിന്റെ അബ്സല്യൂട്ട് ഫോമാ. ആ വിർച്യുവിന്റെ അല്ലെങ്കിൽ ആ നന്മയുടെ ആ പൂർത്തീകരണം നമ്മൾ ക്രൂശിലാ കാണുന്നത്. തന്നെ തനിക്കെതിരെ പ്രവർത്തിച്ച കൊള്ളരുതായ്മയൊക്കെ കാണിച്ച് നിത്യ നരകത്തിലേക്ക് പോകുന്ന വെറും പുഴു പോലുള്ള മനുഷ്യനെ, മനുഷ്യനും ദൈവവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇൻഫിനിറ്റ് ഗോഡും ഫൈനൈറ്റ് മാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പാരിസനും ഇല്ല. ഈ പ്രപഞ്ചവും ഒരു പൊടിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന താരതമ്യം പോലും ഇല്ല. ഇങ്ങനത്തെ പാപിയായ മനുഷ്യനെ, ഒരു വർത്തുമില്ലാത്ത പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് അവന്റെ പാപത്തിന് പകരം ശിക്ഷയെ അനുഭവിക്കാൻ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തുവിനെ മനുഷ്യാവതാരമെടുത്ത് ക്രൂശിൽ മരിക്കാൻ അനുവദിക്കുന്ന ആ ക്രൂശിലെ ക്രൂശീകരണ ആ ചിത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണെങ്കിൽ ദൈവത്തിന്റെ വിർച്യുവിന്റെ അബ്സല്യൂട്ട്നെസ് നമുക്ക് ആ കാൽവറി ക്രൂശിൽ കാണാം. ദ ഗോഡ് ഓഫ് ബൈബിൾ ഈസ് അൻ അബ്സല്യൂട്ട്ലി വിർച്വസ് ഗോഡ്. ബൈബിളിലെ ദൈവം സമ്പൂർണ്ണ ഗുണവിശേഷങ്ങളുടെ മൂർത്തിമത് ഭാവമാണ്. ഇതിനപ്പുറം ഒരു മൂർത്തിമത് ഭാവത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. ഹീസ് ഇൻഫിനിറ്റ്ലി ഗുഡ്, ഹീസ് അബ്സല്യൂട്ട്ലി ഗുഡ്. അവന് അനന്തമായി നന്മയാണ്, അവൻ സമ്പൂർണമായി നന്മയാണ്. അപ്പം ഈ ഇവരുടെ വാദം തന്നെ ഇവരുടെ വിശ്വാസം എത്രയോ നികൃഷ്ടമാണെന്നും അതേസമയത്ത് മറുവശത്ത് ക്രൂശ് പ്രദർശിപ്പിക്കുന്ന ആ ദൈവിക സ്നേഹത്തിന്റെ സമ്പൂർത്തി എത്ര അതുല്യമാണെന്നും കാണിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മുസ്ലിം സ്നേഹിതന്മാരോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അവർക്ക് വേണ്ടി, അവർക്ക് പകരമായിട്ട് അവരേൽക്കേണ്ട ശിക്ഷ അനുഭവിച്ച് മരിച്ച ആ യേശു ക്രിസ്തു ക്രൂശിൽ പ്രദർശിപ്പിച്ച ആ ദൈവിക ഗുണവിശേഷങ്ങളുടെ സമ്പൂർത്തിയിലേക്കൊന്ന് നോക്കിയിട്ട് അതിലേക്കൊന്ന് ആകൃഷ്ടരായിട്ട് ഈ ദൈവത്തിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അതിനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ബൈബിളിലെ ദൈവം എല്ലാ മനുഷ്യർക്കും ഒരേ റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഖുറാനിൽ പറയുന്ന പോലെ മുഹമ്മദിന് മാത്രം പ്രത്യേകം അനുവദിച്ചു എന്ന് പറയുന്ന ഒരു അനുവാദം ബൈബിളിലെ ഒരു വ്യക്തിക്കും ദൈവം അനുവദിച്ചു കൊടുത്തിട്ടില്ല. എല്ലാ മനുഷ്യനും, ദൈവത്തിന്റെ സൃഷ്ടിയായ എല്ലാ മനുഷ്യനും ഒരേ റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അല്ല, പ്രത്യേകം ഒരു പ്രൊവിഷൻ ബൈബിളിൽ ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല, ബൈബിൾ പരാമർശിക്കുന്ന ഒരു വ്യക്തികൾക്കും അത് കൊടുത്തിട്ടില്ല. ഈ ഖുറാനിൽ മാത്രമാണ് ഈ മുഹമ്മദിന് പ്രത്യേക അനുവാദം കൊടുത്തിരിക്കുന്നത്. അത് ദൈവത്തിന്റെ നീതിയാണോ? എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ട് ഒരാൾക്ക് പിന്നെ പ്രത്യേക പ്രൊവിഷൻ കൊടുക്കുന്നു, പ്രത്യേക പിന്നെ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു, ഇതൊരു ദൈവിക നീതിയാണ്. ജെയിംസ് സാറെ കേട്ടിരുന്നോ? ഞാൻ കേൾക്കാം. അല്ല, അതിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമല്ലേ? ഇതൊരു
ദൈവിക പ്രമാണമല്ല, ദൈവത്തിന്റെ കൽപ്പനയല്ല എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമല്ലേ? ഏ എല്ലാ മനുഷ്യനെയും സ്വന്തം സൃഷ്ടിയായ മനുഷ്യർക്കെല്ലാം ചിലർക്ക് കുറച്ച് കൂടുതൽ അവകാശം, ചിലർക്ക് കുറച്ച് അവകാശം, ചിലർക്ക് ഒന്നുമില്ല, ചിലർക്ക് പിന്നെ പ്രത്യേക പദവി, അങ്ങനെ വല്ലതും മറ്റ് പ്രമാണങ്ങൾ, പ്രത്യേകിച്ച് ബൈബിൾ അങ്ങനെ ഒരു ഒരു പ്രൊവിഷൻ ആർക്കും കൊടുത്തായിട്ട് നമുക്ക് കാണുന്നില്ല. ഇത് തന്നെ ദൈവിക പിന്നെ ഈ ഖുർആൻ എന്ന് പറഞ്ഞത് ഒരു സാത്താന്യമാണ് അല്ലെങ്കിൽ ദൈവികമല്ല എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് അവര് മുന്നോട്ട് വയ്ക്കുന്ന അള്ളാ കൺസെപ്റ്റിന്റെ ഏറ്റവും വികൃതമായ ഒരു വശമാണ് അനീതിമാനായ ഒരാള്, ഏതും മ്ലേച്ഛതയ്ക്കും തന്റെ പ്രവാചകന് അനുവാദം കൊടുക്കുന്ന ഒരാള്. നമ്മൾ ഈ അള്ളാവിനെ ഇന്ത്യൻ പീനൽ കോഡ് വെച്ചൊന്ന് വിസ്തരിച്ചാല് ഈ മുഹമ്മദ് ചെയ്ത സകല മ്ലേച്ഛതകൾക്കും കൂടെ നിന്ന് അതിന് വേണ്ട അനുവാദങ്ങൾ നൽകിയ ആളിനെ അബറ്ററായിട്ട് കണക്കാക്കാം. മുഹമ്മദിന് കൊടുക്കുന്ന അതേ പണിഷ്മെന്റ് അള്ളാവിനും കൊടുക്കാൻ പറ്റും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്. അബറ്റിങ് എ ക്രൈം, അതിന് അതേ പണിഷ്മെന്റ് ആണ് ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പോലും മുഹമ്മദിന്റെ മ്ലേച്ഛതകളെ ന്യായീകരിക്കുകയും അതിനുവേണ്ട ആയത്തുകൾ ഇറക്കി കൊടുക്കുകയും സ്പെഷ്യൽ പെർമിഷൻസ് ഒക്കെ കൊടുക്കുകയും അങ്ങനെ മ്ലേച്ഛതകളെ ലോകത്തിൽ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം അത് ചെയ്യുന്ന ആളിനെ പോലെ തന്നെ കുറ്റവാളിയാ. ഇത് പലപ്പോഴും ഈ സർവാധികാരിയായ ദൈവത്തിന് എന്തും ചെയ്യാം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇവർ അങ്ങ് പറഞ്ഞു പോകുന്നത്. അത് പക്ഷെ നമ്മൾ യുക്തിസഹമായിട്ടും തിയോളജിക്കലായിട്ടും ഒക്കെ ചിന്തിച്ചാൽ അതൊരിക്കലും പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു നോൺ വിർച്വസ് ഗോഡിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു നോൺ വിർച്വസ് ഗോഡ് ഉണ്ട്, ഈ ലോകം നിലനിൽക്കത്തില്ല. ഈ ലോകം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വിർച്വസ് ഗോഡ് ഉള്ളത് കൊണ്ടാണ്. എന്നാലും ചോദിക്കുക, ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപം ചെയ്യുന്നു, എന്നിട്ടും സർവശക്തനായ ഈ ദൈവം ഈ ലോകത്തെ പൊട്ടിച്ച് നശിപ്പിച്ച് കളയാതെ, ആവിയാക്കി കളയാതെ ഇതിനെ സഹിച്ചുകൊള്ളുന്നു. എന്തുകൊണ്ടാ? ലവ് എന്നുള്ള വിർച്യു ഉള്ളത് കൊണ്ടാണ്. ഓൾ ലവ് അല്ലെങ്കിൽ ഒംനി ബെനവലന്റ് ആണ് ഗോഡ്. അപ്പം എല്ലാ വിർച്യുവിന്റെയും അബ്സല്യൂട്ട് ഫോം, മാക്സിമത്തിലുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ പ്രപഞ്ചം തന്നെ നിലനിൽക്കുകയുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഖുറാൻ വെളിപ്പെടുത്തുന്ന അള്ളാവ് ഒരു വിർച്യുവും ഇല്ലെന്നുള്ളത് മാത്രമല്ല, എല്ലാ കുറ്റകൃത്യങ്ങളെയും സംരക്ഷിക്കുകയും അതിന് പ്രേരണ കൊടുക്കുകയും അതിനെ ലീഗലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഗോഡായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അള്ളാവിനെ ഒരു ഗോഡ് കൺസെപ്റ്റ് ആയിട്ട് പോലും നമുക്ക് പരിഗണിക്കാനായിട്ട് കഴിയത്തില്ല.